കാര്യമുണ്ട്, അതറിയാത്തയാളല്ല നിങ്ങൾ. അതിന് രാഷ്ട്രീയമായ മാനങ്ങളുണ്ട്. ആ രാഷ്ട്രീയമായ മാനം എന്താ? കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേകമായ രീതി ഉയർന്നു വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വലിയ തോതിലുള്ള യശസ് വരുന്നു. ആ യശസ് ചിലർക്ക് വല്ലാത്ത പൊള്ളലുണ്ടാക്കുന്നു. അത് രാഷ്ട്രീയമായുള്ള കാര്യമാണ്. രാഷ്ട്രീയമായി അതിനെ നേരിടാൻ കഴിയില്ല. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതിരിക്കുമ്പോൾ മറ്റ് ഉപജാപങ്ങളിലൂടെ നേരിടണം. അതിനു വേണ്ടത് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പഴയ അതേ നിലയിലുള്ള ഗവൺമെന്റാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പഴയ മുഖ്യമന്ത്രിയുടെ അതേ രീതിയിലാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പഴയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലെ തന്നെയാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ പഴയ മുഖ്യമന്ത്രിയുടെ വാസസ്ഥലം പോലെ തന്നെയാണ്. ഞാൻ എണ്ണി പറയണോ ഓരോന്നും എന്തായിരുന്നു എന്ന്? പഴയതെന്തായിരുന്നു എന്ന്? ആ വൃത്തികെട്ട കഥകളിലേക്ക്, ആ നിലയിലേക്കാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും പോകുന്നത് എന്ന് ചിത്രീകരിക്കുന്ന എന്തിനാ? നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഇല്ല, അതല്ല. നിങ്ങൾ, ഞാൻ പറയട്ടെ, എന്താ തിരക്ക്? നിങ്ങൾക്ക് എന്താ അത്ര ധൃതി വരുന്നത്? നിങ്ങൾക്ക് എന്തിനാ അത്ര ധൃതി? ഞാൻ പറയട്ടെ, എല്ലാം ചേർത്ത് പറയാം. ഇതെല്ലാം കേൾക്ക്, അത് വരുന്നുണ്ടോ എന്നുള്ളത്? നിങ്ങൾക്കെന്താ, നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടോ? നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? എന്തുകൊണ്ടാ അങ്ങനെ വന്നത്? രാഷ്ട്രീയമായി ഈ LDF ഗവൺമെന്റിനെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തണം. ആ അപകീർത്തിപ്പെടുത്താൻ എന്താ മാർഗം? അതിന് പല വഴികൾ ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടാവും. അതിൽ അവര് മാത്രമല്ല, ഇന്നത്തെ പ്രൊഫഷണലിസം എന്നത് സാധാരണ പ്രൊഫഷണലിസം മാത്രമല്ലല്ലോ. പ്രൊഫഷണലിസം പലതരത്തിൽ ഉപയോഗിക്കുമല്ലോ. അപ്പൊ അപകീർത്തിക്കപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്നതിനും പ്രൊഫഷണലിസം ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അതിന്റെ കൂടെ ചേരാൻ കുറച്ച് മാധ്യമങ്ങളും തയ്യാറായിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ട്. അപ്പൊ അവർക്ക് നല്ല താല്പര്യം അതിന്, അതിന്റെ കൂടെ ചേർന്നുകൊണ്ട്. അപ്പോഴാണ് സ്വർണക്കടത്തിന്റെ പ്രശ്നം വരുന്നത്. സ്വർണക്കടത്തിന്റെ പ്രശ്നം വന്ന ആദ്യത്തെ ദിവസം വാർത്ത എന്താ? പ്രസ്താവന എന്താ? ആ പ്രസ്താവന എത്ര വലുപ്പത്തിലാണ് കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി. എന്തിനെ? വിട്ടയക്കാൻ. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? അങ്ങനെ ഏതെങ്കിലും ഒരു സംശയം എങ്ങനെയുണ്ടായി? അപ്പോ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി വന്നതാണത്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി നിങ്ങളും ചേരുന്നു ചിലര്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കരുതരുത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയുടെ മേലെയാണ് ജനങ്ങളാകെ നിൽക്കുന്നത് എന്ന്. ജനങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയായി വിലയിരുത്തുന്നുണ്ട്, ശരിയായി മനസ്സിലാക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് എനിക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോഴും ബോധപൂർവം തെറ്റായി കാര്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു തരത്തിലുള്ള മനഃശാഞ്ചല്യവും ഇല്ലാത്തത്. അത് മനസ്സിലാക്കണം.